നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കൂ അയാളുടെ ഒരു ചിരിക്കുന്ന അല്ലേ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് അല്ലേ അതേപോലെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള ഒരാളുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കൂ അയാളുടെ കറുത്തിരുണ്ട ഒരു ചിരിക്കാത്ത മുഖമായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് അല്ലേ ചിരി വല്ലാത്ത സന്തോഷം നൽകുന്ന കാര്യമാണ് നമ്മൾ പലരെയും ഇഷ്ടപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ചിരിയാണ് മുഖത്ത് ചിരി വിരിയുന്ന ഒരാളെ കാണാൻ എന്തൊരു സന്തോഷമാണ് നമ്മൾ വല്ലാതെ മൂഡ് ആയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങളിൽ ടെൻസ്ഡ് ആയിരിക്കുന്ന സമയത്ത് നല്ല ഒരാൾ നിഷ്കളങ്കമായി ചിരിക്കുന്നത് കണ്ടാൽ ഒരു കുട്ടി നിഷ്കളങ്കമായി ചിരിക്കുന്നത് കണ്ടാൽ നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ സന്താപങ്ങൾ നമ്മുടെ ഒരു വിഷമം പകുതി നീങ്ങിയതുപോലെ നമുക്ക് അനുഭവപ്പെടാറുണ്ട് േ ആളുകളുമായി ബന്ധം സ്ഥാപിക്കുന്നതിൽ ചിരിക്കുള്ള സ്ഥാനം അത് ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല ചിരിക്കുന്ന ആളുകളോട് എല്ലാവർക്കും വല്ലാത്ത ഇഷ്ടമാണ് പക്ഷെ പലപ്പോഴും നമ്മൾ ചിരിയിൽ വല്ലാത്ത ഒരു പിശുക്ക് കാണിക്കുന്നുണ്ട് ചില വീട്ടിലെ ഉപ്പമാർ കാണാം അല്ലെങ്കിൽ ചില വീട്ടിലെ ഉമ്മമാർ കാണാം അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങളിലെ കീ പോയിന്റുകളിൽ ഇരിക്കുന്ന ആളുകൾ കാണാം തീരെ ചിരിക്കൂല അവരുടെ താഴെയുള്ള ആളുകളോട് അവരുടെ മക്കളോട് ക്ലാസ് റൂമിലാണെങ്കിൽ ചില ടീച്ചേഴ്സ് അവരുടെ സ്റ്റുഡൻസിനോട് ഒന്ന് ചിരിച്ചാൽ കുട്ടികൾ എന്താ മേലെ കയറോ അല്ലെങ്കിൽ നമ്മുടെ പരിധി വിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു തെറ്റായ ചിന്ത കൊണ്ട് പലപ്പോഴും ചിരിക്കാത്ത രക്ഷിതാക്കളെ മേലുദ്യോഗസ്ഥന്മാരെ ടീച്ചേഴ്സിനെ ആളുകളെ നമ്മൾ പലയിടത്തും കാണാറുണ്ട് യഥാർത്ഥത്തിൽ ഒരു തെറ്റായ ചിന്തയാണ് അല്ലേ ആളുകൾ നമ്മൾ പറയുന്നത് കേൾക്കാൻ നമ്മെ ശ്രവിക്കാൻ നമ്മെ അനുസരിക്കാൻ ഏറ്റവും നല്ല ടൂളാണ് ചിരി എന്ന് പറയുന്നത് ചിരിക്കുമ്പോൾ ഈ ചിരി ആരിൽ നിന്നാണ് ഉണ്ടാകുന്നത് അയാളിൽ ഹോർമോൺ സന്തോഷത്തിൻ്റെ ഹോർമോൺ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് അതിനനുസരിച്ച് അയാൾക്ക് ശരീരത്തിൽ സന്തോഷം സന്തോഷമുണ്ടാകുന്നുണ്ട് അതുപോലെ ആരാണോ ചിരി കാണുന്നത് ആരാണോ ചിരി ആസ്വദിക്കുന്നത് അവരിലും ഇതേപോലെ ഹോർമോൺ പ്രൊഡക്ഷൻ നടക്കുകയും അവരിലും സന്തോഷത്തിൻ്റെ അനുരണനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇതുപോലെ ചിരി കൊണ്ട് കൊടുക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷങ്ങൾ നമുക്കുണ്ട് നമ്മൾ വല്ലാതെ ടെൻസ്ഡ് ആയിരിക്കുന്ന സമയത്ത് ഒരു ചിരി കണ്ടാൽ വല്ലാത്ത ആശ്വാസമാണ് അതേപോലെ നമുക്ക് ചിരിക്കുന്ന ആളുകളോടാണ് ഇഷ്ടം ചിരിക്കുന്ന ആളുകളോട് സംസാരിക്കാൻ നമ്മെ കാണുമ്പോൾ ചെറിയ പുഞ്ചിരി തന്നിട്ട് നമ്മെ സന്തോഷം അറിയിക്കുന്ന ആളുകളോട് സംസാരിക്കാൻ നമുക്ക് വല്ലാത്ത സന്തോഷമാണ് വല്ലാത്ത താല്പര്യമാണ് ഇതേപോലെ നമ്മൾ നേരെ തിരിച്ച് ആലോചിച്ചാൽ നമ്മൾ ക്ലാസ് റൂമിലെ ഒരു അധ്യാപകനാണ് അധ്യാപികയാണ് അല്ലെങ്കിൽ നമ്മളൊരു വലിയ ഉദ്യോഗസ്ഥനാണ് അല്ലെങ്കിൽ നമ്മളൊരു പേരൻ്റാണ് നമ്മിലേക്ക് വരുന്ന കുട്ടി നമ്മിലേക്ക് വരുന്ന നമ്മുടെ സ്റ്റുഡൻറ് നമ്മിലേക്ക് വരുന്ന ജീവനക്കാരൻ അവൻ്റെ മുഖത്ത് നോക്കി എന്തുണ്ടെങ്കിലും അവൻ്റെ മുഖത്തു നോക്കി ഒന്ന് പുഞ്ചിരിക്കുമ്പോൾ അവർക്ക് ആ ചിരി കൊടുക്കുന്ന സന്തോഷം എത്ര വലുതാണ് അല്ലേ മുത്തനബി നമ്മളോട് പറഞ്ഞത് ഒരു സുഹൃത്തിൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക എന്ന് പറയുന്നത് ധർമ്മമാണ് എന്നാണ് പ്രതിഫലാർഹമായ ഒരു കാര്യമാണ് എന്നാണ് ആ ചിരി കൊണ്ട് നമ്മുടെ സുഹൃത്തിന് കൊടുക്കുന്ന സന്തോഷം അത്രമാത്രം വലുതാണ് അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടം അത്രമാത്രം വലുതാണ് അതുകൊണ്ട് ചിരിക്കാത്ത മുഖത്തേക്കാൾ കൂടുതൽ നമ്മെ ആളുകൾ കാണേണ്ടത് ചിരിച്ചു കൊണ്ടുള്ള മുഖത്തെയാണ് അട്ടഹാസത്തെക്കുറിച്ചല്ല പറയുന്നത് അട്ടഹാസം എന്ന് പറയുന്നത് പലപ്പോഴും രാക്ഷസീയതയാണ് അത് ഭംഗിക്കുറവാണ് ചിരിയുള്ള മുഖം എത്രമാത്രം കറുത്തിരുണ്ടതാണെങ്കിലും എത്രമാത്രം വൈകൃതമാണെങ്കിലും ആ ചിരി അവരുടെ മുഖത്ത് തീർക്കുന്ന ഒരു സൗന്ദര്യമുണ്ട് ആ സൗന്ദര്യം മറ്റുള്ള ആളുകളെ സ്വാധീനിക്കാൻ പോകുന്നതാണ് അതുകൊണ്ട് നമ്മുടെ മുഖത്ത് എപ്പോഴും അധിക സമയങ്ങളിലും പുഞ്ചിരി പടർത്തണം ഒരാൾ കാണുമ്പോൾ നമ്മൾ പുഞ്ചിരി സമ്മാനിക്കണം നമുക്ക് അയാളോടൊന്നും സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും പോകുന്ന വഴിയിൽ കാണുമ്പോൾ ഒരു പുഞ്ചിരി കൊടുത്തിട്ടെങ്കിലും അവരെ സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് വല്ലാത്തൊരു ധർമ്മമാണ് ഒരു വല്ലാത്തൊരു പുണ്യമുള്ള കാര്യമാണ് എന്നാണ് മുത്ത് നബി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് സുന്ദരമായി പുഞ്ചിരിക്കാം